രാഹുൽ ഗാന്ധി മാറി നിൽക്കണമെന്ന പ്രശാന്ത് കിഷോറിന്റെ രൂക്ഷമായ വിമർശനങ്ങൾക്ക് തക്കതായ മറുപടി നൽകിയിരിക്കുകയാണ് കോൺഗ്രസ് രാഷ്ട്രീയ തന്ത്രങ്ങൾ തയ്യാറാക്കുന്ന കൺസൾട്ടന്റുമാർക്കൊന്നും മറുപടി നൽകാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് കോൺഗ്രസ് കിഷോറിന് നേരെ തുറന്നടിച്ചുകൊണ്ട് പറഞ്ഞു രാഷ്ട്രീയത്തിലെ വ്യക്തികളെ കുറിച്ച് ചോദിക്കൂ അല്ലാതെ കൺസൾട്ടന്റുമാർക്ക് മറുപടി പറയാനില്ല അവർക്കൊക്കെ എന്തു മറുപടിയാണ് കൊടുക്കുകയെന്നും കോൺഗ്രസ് വക്താവ് സുപ്രിയ ശ്രീനാഥ് പറഞ്ഞു കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയെ രൂക്ഷമായി പ്രശാന്ത് കിഷോർ വിമർശിച്ചെത്തിയിരുന്നു ഇനി ഒരിക്കൽ കൂടി കോൺഗ്രസ് പരാജയപ്പെട്ടാൽ രാഹുൽ ഗാന്ധി കോൺഗ്രസിൽ നിന്ന് മാറി നിൽക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് രാഹുലിന്റെ ആശയങ്ങൾ കൊണ്ട് കഴിഞ്ഞ പത്തു വർഷമായിട്ടും കോൺഗ്രസിനെ വിജയിപ്പിക്കാൻ സാധിച്ചിട്ടില്ല അധ്യക്ഷസ്ഥാനം ഒഴിഞ്ഞുവെങ്കിലും കോൺഗ്രസിനെ പിന്നിൽ നിന്ന് നയിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ് പക്ഷേ പാർട്ടിക്ക് വിജയം സമ്മാനിക്കാൻ രാഹുലിന് സാധിച്ചിട്ടില്ല എന്നിട്ടും പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കാൻ രാഹുൽ തയ്യാറാവുന്നുമില്ല ഇത് ജനാധിപത്യ വിരുദ്ധമായ കാര്യമാണെന്നും ഒരേ കാര്യം പത്തു വർഷമായി ചെയ്തിട്ടും അതിൽ വിജയം കാണാൻ സാധിച്ചില്ലെങ്കിൽ ഒരു ഇടവേള എടുക്കുന്നതാണ് നല്ലതെന്നും അഞ്ചു വർഷം മറ്റാരെങ്കിലും കോൺഗ്രസിനെ നയിക്കട്ടെ എന്നുമാണ് പ്രശാന്ത് കിഷോർ പറഞ്ഞത് അതേസമയം പ്രതിപക്ഷത്തിന് പല സംസ്ഥാനങ്ങളിലും തിരിച്ചടി ഉണ്ടാവുമെന്നും പ്രശാന്ത് കിഷോർ പ്രവചിച്ചിരുന്നു ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് വൻ തിരിച്ചടി നേരിടുമെന്നാണ് ഇതിലെ പ്രധാന പ്രവചനം മമതാ ബാനർജിയുടെ പാർട്ടിയെ വീഴ്ത്തി ബംഗാളിലെ ഏറ്റവും വലിയ പാർട്ടിയായി ബി ജെ പി മാറുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി ബംഗാളിലെ ഫലം വരുമ്പോൾ എല്ലാവരും അത്ഭുതപ്പെടുമെന്നും ഒഡീഷയിൽ അതുപോലെ കൂടുതൽ സീറ്റ് നേടുന്ന പാർട്ടിയായി ബി ജെ പി മാറുമെന്നും തെലുങ്കാനയിൽ കൂടുതൽ സീറ്റുകളോ അതല്ലെങ്കിൽ രണ്ടാം സ്ഥാനമോ പാർട്ടിക്ക് ലഭിക്കുമെന്നും കിഷോർ പ്രവചിച്ചിരുന്നു കിഴക്കൻ ഇന്ത്യയിലും ദക്ഷിണേന്ത്യയിലും സീറ്റുകൾ കാര്യമായി തന്നെ ബി ജെ പിക്ക് വർധിക്കുമെന്നും പ്രശാന്ത് കിഷോർ പറയുകയുണ്ടായി അതേസമയം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി പതിനെട്ട് സീറ്റുകൾ ബംഗാളിൽ നേടിയിരുന്നു തൃണമൂൽ കോൺഗ്രസിന്റെ സീറ്റുകൾ ഇരുപത്തിരണ്ടായി കുറഞ്ഞിരുന്നു ബംഗാൾ നിയമസഭയിൽ മൂന്ന് സീറ്റിൽ നിന്ന് എഴുപത്തിയേഴ് സീറ്റുകളായി ഉയർത്താനും ബി ജെ പിക്ക് സാധിച്ചിരുന്നു തമിഴ്നാട്ടിലടക്കം ബി ജെ പിക്ക് നേട്ടമുണ്ടാകുമെന്നും പ്രശാന്ത് കിഷോർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഈ സംസ്ഥാനങ്ങളിലെല്ലാം വലിയ പ്രചരണമാണ് ബി ജെ പി ഇപ്പോൾ നടത്തുന്നത് നാനൂറ് സീറ്റാണ് ബി ജെ പി ഇത്തവണ ലക്ഷ്യമിടുന്നത് ഇതിനിടയിൽ രാഷ്ട്രീയത്തിലെ ബെസ്റ്റ് ഫിനിഷറാണ് രാഹുൽ ഗാന്ധി എന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു നിരവധി നേതാക്കളാണ് അടുത്ത കാലത്ത് കോൺഗ്രസ് വിട്ടത് എന്നും അതിനു കാരണം രാഹുൽ ഗാന്ധിയാണ് എന്നും രാജ്നാഥ് സിംഗ് കുറ്റപ്പെടുത്തുകയുണ്ടായി അഴിമതിയുമായി കോൺഗ്രസിന് അഭേദ്യമായ ബന്ധമാണുള്ളത് എന്നും രാജ്നാഥ് സിംഗ് ആരോപിച്ചു മിക്ക കോൺഗ്രസ് സർക്കാരുകളും അഴിമതി ആരോപണങ്ങൾ നേരിട്ടിരുന്നു എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സർക്കാരിലെ ഒരു മന്ത്രിക്കെതിരെയും അത്തരം ആരോപണങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒരു കാലത്ത് ഇന്ത്യൻ രാഷ്ട്രീയ ഇടം അടക്കി ഭരിച്ചിരുന്ന കോൺഗ്രസ് ഇപ്പോൾ രാജ്യത്ത് രണ്ടോ മൂന്നോ ചെറിയ സംസ്ഥാനങ്ങൾ മാത്രമാണ് ഭരിക്കുന്നത് രാജ്യത്തിന്റെ സമയവും വിഭവങ്ങളും ലാഭിക്കുമെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിർദ്ദേശത്തിന് അദ്ദേഹം പൂർണ്ണ പിന്തുണയും നൽകി നിർദ്ദിഷ്ട നിയമത്തെക്കുറിച്ചുള്ള കോൺഗ്രസിന്റെ അവകാശവാദം നിരസിച്ച രാജ്നാഥ് സിംഗ് ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുമെന്നും അവകാശപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും മികച്ച മൂന്ന് സമ്പദ് വ്യവസ്ഥകളിൽ എത്തുമെന്ന് ചില വൻകിട ധനകാര്യ സ്ഥാപനങ്ങൾ പ്രവചിക്കുന്നുണ്ടെന്നും പ്രധാനമന്ത്രി മോദിയുടെ കീഴിലുള്ള സർക്കാർ ഇതിനകം തന്നെ രാജ്യത്തെ ഉന്നതിയിലേക്ക് ഉയർത്താൻ സഹായിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അധികാരത്തിൽ ഇരിക്കുമ്പോൾ കോൺഗ്രസ് നിരവധി വാഗ്ദാനങ്ങൾ നൽകിയിരുന്നുവെന്നും അവ ഭാഗികമായെങ്കിലും നിറവേറ്റിയിരുന്നുവെങ്കിൽ ഇന്ത്യ വളരെ മുൻപ് തന്നെ ശക്തമായ രാജ്യമാകുമായിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഏതായാലും ഇതിനുള്ള മറുപടിയും ഉടൻ തന്നെ രാജ്നാഥ് സിംഗിന് പ്രതീക്ഷിക്കാം